നമസ്കാരം ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ക്വീൻ ഓഫ് ചെസ് എന്നറിയപ്പെടുന്ന ജൂഡിറ്റ് പോൾഗാറിന്റെ വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1989 ലാർസ് ബോ ഹാൻസൻ എന്ന ഡാനിഷ് ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു അവരുടെ എതിരാളി. ഈ ഗെയിം നടക്കുമ്പോൾ ജൂഡിറ്റ് പോൾഗാറിന് 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഈ ഗെയിമിൽ പോൾഗാർ വൈറ്റ് സൈഡും ഹാൻസൻ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. നമുക്ക് ആ ഗെയിം ഒന്ന് കണ്ടു നോക്കാം. പോൾഗാർ E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഹാൻസൻ E6 മൂവ് ചെയ്യുന്നു. ഫ്രഞ്ച് ഡിഫൻസ് ആണ്. പോൾഗാർ D4 മൂവ് ചെയ്തുകൊണ്ട് നോർമൽ വേരിയേഷനാണ് കളിക്കുന്നത്. ഹാൻസൻ D5 മൂവ് ചെയ്യുന്നു. പോൾഗാർ നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു. ഹാൻസൻ ബിഷപ്പിനെ B4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇത് ഫ്രഞ്ച് ഡിഫൻസിന്റെ വിനാവർ വേരിയേഷനാണ്. ഇവിടെ വേണമെങ്കിൽ വൈറ്റിന് പോണുപോച്ച് പോണിട്ട് കൊണ്ട് ഡിലേഡ് എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് മാറാം. എന്നാൽ പോൾഗാറുടെ പോണുപോച്ച് പോണ്ണ കിട്ടുന്നില്ല. E5 മൂവ് ചെയ്തുകൊണ്ട് അഡ്വാൻസ്ഡ് വേരിയേഷനാണ് കളിക്കുന്നത്. ഇപ്പോൾ വൈറ്റിന്റെ പോൺ E5 വന്നതോടെ F6 ഒരു കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് നൈറ്റിനെ ആ സ്കോറിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ E7 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ബ്ലാക്കിനെ ഒരു എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാണ്. A3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചു ഒട്ടുന്നു. ഇവിടെ ബ്ലാക്ക് B6 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ക്വീനെ G4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വളരെ വേഗം ബ്ലാക്കിന്റെ കിങ് സൈഡിലേക്ക് ഒരു അറ്റാക്ക് കൊണ്ടുവരികയാണ്. ബ്ലാക്ക് കിങ്ങിനെ F8 മൂവ് ചെയ്തുകൊണ്ട് സംരക്ഷിക്കുന്നു. വേണമെങ്കിൽ ഇവിടെ ബ്ലാക്കിനെ കാസ്റ്റിംഗ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇവിടെ കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പിനെ H6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട്. അതുകൊണ്ടാവും ബ്ലാക്ക് ഇവിടെ കാസ്റ്റിംഗ് ചെയ്യാത്തത്. ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നാലും ബ്ലാക്കിന് വലിയ പ്രശ്നമല്ല. നൈറ്റിനെ F5 മൂവ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാമായിരുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ കാസ്റ്റിംഗ് ചെയ്തില്ല. കിങ്ങിനെ F8 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സംരക്ഷിക്കുന്നു. എന്നാൽ ഇവിടെ കിങ്ങിനെ മൂവ് ചെയ്ത കാരണം ബ്ലാക്കിന് യാതൊരു പ്രശ്നങ്ങളും സംഭവിക്കാനില്ല. ഇനി ബ്ലാക്കിന് ഇതിലേതെങ്കിലും പോണുകളെ മുന്നോട്ട് മാറ്റിക്കൊണ്ട് കിങ്ങിനെ 7th റാങ്കിലേക്ക് കൊണ്ടുവന്ന ശേഷം റൂക്കിനെ സെന്ററിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ വൈറ്റ് മറ്റ് പീസുകളെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുകയാണ്. നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ഇനി ബിഷപ്പിനെ കൂടെ D3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് കിങ് സൈഡിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് കൊടുക്കുകയാണ് ലക്ഷ്യം. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുകയാണ്. ബിഷപ്പിനെ A6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട്ടാണെങ്കിൽ ബ്ലാക്കിന് ആ ബിഷപ്പിനോട്ട് എടുത്തുകൊണ്ട് തന്നെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. എന്നാൽ ബിഷപ്പിന് ഇവിടുന്ന് വേറെ കൊണ്ടെങ്കിലും മൂവ് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന് H7 ഒരു കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിനിപ്പോൾ വേണമെങ്കിൽ ബിഷപ്പ് വെച്ച് ബിഷപ്പിന് വെട്ടാം. എന്നാൽ വൈറ്റിന്റെ ബിഷപ്പിന് ഈ ഡയഗണൽ വിട്ട് വേറെ അങ്ങോട്ടേക്കും പോകാൻ കഴിയില്ല. ബാക്കി എല്ലാ സ്കോറുകളും ബ്ലാക്കിന്റെ പോണുകളുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് എപ്പോഴായാലും ഈ ഒരു എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിന് വെട്ടുന്നില്ല. ആദ്യം C5 മൂവ് ചെയ്തുകൊണ്ട് D4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പോണ് വെച്ച് പോണ് വെട്ടുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോണ് വെച്ച് തിരിച്ചു വെട്ടുന്നില്ല. ആദ്യം ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. ആദ്യം ബിഷപ്പ് വെച്ച് ബിഷപ്പിന് വെട്ടുന്നു. വൈറ്റ് പോണ് വെച്ച് തിരിച്ചു വെട്ടുന്നു. അതിനുശേഷം പോണ് വെച്ച് പോണ് വെട്ടിക്കൊണ്ട് തിരിച്ചെടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് കാസ്റ്റിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് A4 മൂവ് ചെയ്യുന്നു. ഇനി ബിഷപ്പിനെ A3 ഡെവലപ്പ് ചെയ്യാനാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് നൈറ്റിനെ C6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിനെ E5 പോണവരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇതോടെ 2 നൈറ്റുകൾ ഉപയോഗിച്ച് ആ പോണവരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വൈറ്റ് ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ A3 ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിന് കിങ്ങിനെ G8 മൂവ് ചെയ്തുകൊണ്ട് കിങ്ങിനെ ഈ ബിഷപ്പിന് ഡയഗണലിൽ നിന്നും ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു ചെക്ക് വരുന്ന സമയത്ത് കിങ്ങിനെ G8 മൂവ് ചെയ്യാം എന്നാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം കിങ്ങിനെ H7 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. ഇങ്ങനെയെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് ബ്ലാക്ക് ആദ്യം കിങ്ങിനെ മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ്. H6 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഏതായാലും C6 പോണിന് നൈറ്റിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബിഷപ്പ് വെച്ച് വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് C4 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ച് ചെയ്യാണ്. ആദ്യം നൈറ്റ് വെച്ച് E5 പോണായിട്ട് എടുക്കുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ക്യുവിനെതിരെ അറ്റാക്കാണ്. വൈറ്റ് ഇവിടെ ആദ്യം ക്യുവിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്യുവിനെ G3 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6 മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ബിഷപ്പ് വെച്ച് C5 പോണായിട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇങ്ങനെ G8 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരികയാണ്. A1 റൂക്കിനെ B1 കൊണ്ടുവരുന്നു. ബ്ലാക്കും ഇവിടെ ആക്റ്റീവ് അല്ലാത്ത റൂക്കിനെ ആക്റ്റീവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് കിങ്ങിനെ H7 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ B7 മൂവ് ചെയ്തുകൊണ്ട് F7 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിന് ബിഷപ്പ് ഉപയോഗിച്ച് F8 കൺട്രോൾ ഉള്ളതുകൊണ്ട് ബ്ലാക്കിന് റൂക്കിനെ F8 കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല.
എന്നാൽ ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കാതെ ആ പോണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എഫ് സിക്സ് ഒക്കെയാണ് മൂവ് ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് ബ്ലാക്ക് ക്വീനെ എഫ് സിക്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് എന്നെ സംരക്ഷിക്കുന്നു. ഈ സമയത്ത് വൈറ്റ് പോണ വെച്ച് പോണോട്ടുന്നു, ബ്ലാക്ക് പോണ വെച്ച് തിരിച്ചോട്ടുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീനെ ജി ഫോറിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീനെ കൂടെ ഏഴാം നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ബ്ലാക്ക് റൂക്കിനെ ഡി എയ്റ്റിലേക്ക് കൊണ്ടുവന്ന് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് എച്ച് ത്രീ മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് കിങ്ങിനെ ജി എയ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ എഫ് സെവനിലെ പോണിന് കിങ്ങിൻ്റെ സപ്പോർട്ടും കൂടെ കിട്ടുന്നുണ്ട്. വൈറ്റ് ഡി ഫോർ മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ ഇ എയ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്കിന്റെ റോക്ക് ഇ എയ്റ്റിലേക്ക് മാറിയതോടെ ഡി ഫൈവിലെ പോണുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വൈറ്റ് ക്വീനെ എച്ച് ഫൈവിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം എഫ് സെവനിലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ബ്ലാക്ക് റൂക്കിനെ ഡി എയ്റ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഡി ഫൈവിലെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിന്റെ ക്വീൻ എച്ച് ഫൈവിലേക്ക് മാറിയതോടെ വൈറ്റിന്റെ ഡി ഫോറിലെ പോണുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് നഷ്ടമായിരിക്കുകയാണ്. ആ പോണിനെതിരെ രണ്ട് അറ്റാക്ക് ഉണ്ട്. എന്നാലും വൈറ്റിന്റെ ക്വീനും റൂക്കിനും എഫ് സെവനിലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് പോണിനെതിരെയുള്ള അറ്റാക്ക് അത്ര സ്ട്രോങ് അല്ല. എന്നാലും വൈറ്റ് ഇവിടെ റൂക്കിനെ ആക്റ്റീവ് ആക്കുന്നതോടൊപ്പം ആ പോണിന് ഒരു സപ്പോർട്ടോ കൊടുക്കുകയാണ്. റൂക്കിനെ ഡി വണ്ണിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഡി ഫോറിലെ പോണിന് ഒരു സപ്പോർട്ട് കൂടെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയാണ്. റൂക്കിനെ ഇ ഫോറിലേക്ക് കൊണ്ടുവന്ന് ഡി ഫോറിലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോഴും രണ്ടുപേർക്കും തുല്യ സാധ്യതകളാണുള്ളത്. എന്നാൽ ഈ പൊസിഷനിൽ പോൾഗാർ ബ്ലാക്കിന് വലിയൊരു അറ്റാക്കിന് അവസരം കൊടുത്തുകൊണ്ട് ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. റൂക്കിനെ ഡി ത്രീയിലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്ക് പോച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യുകയും തുടർന്ന് എഫ് സെവനിലേക്ക് ഒരു അറ്റാക്ക് കൊടുക്കുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. എന്നാൽ വൈറ്റിന്റെ റൂക്ക് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിനും വലിയൊരു അറ്റാക്കിന് അവസരം കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് ആദ്യം റൂക്കിനെ ഇ വണ്ണിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല, വൈറ്റിന് കിങ്ങിനെ എച്ച് ടുവിലേക്ക് തന്നെ മാറേണ്ടി വരുന്നു. ഇപ്പോൾ എഫ് ഫോറിൽ ചെക്ക് വരികയാണെങ്കിൽ റൂക്ക് പോച്ച് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ എഫ് ഫോറിൽ ചെക്ക് കൊടുക്കുന്നില്ല, ക്വീനെ പോച്ച് എഫ് ടുവിലെ പോണിനെ ഇട്ടെടുക്കുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്കിന്റെ സഹായത്തോടെ ജി ടുവിൽ ചെക്ക് കൊടുക്കുകയാണ് ലക്ഷ്യം. ഇവിടെ വൈറ്റ് ജി ടുവിലേക്കുള്ള ചെക്ക് കാര്യമാക്കുന്നില്ല, തന്റെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. റൂക്കിനെ എഫ് ത്രീയിലേക്ക് കൊണ്ടുവന്ന് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെ എതിരെ അറ്റാക്കുമാണ്. അതുപോലെ തന്നെ എഫ് സെവനിലേക്ക് ഒരു കൺട്രോളോടെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ക്യൂവിന് വെച്ച് എഫ് ഫോറിൽ ചെക്ക് കൊടുത്തെങ്കിലും ഏകദേശം ഇതേ പൊസിഷനിൽ തന്നെ വരുമായിരുന്നു. അതെങ്ങനെയാണെന്ന് വേഗത്തിൽ ഒന്ന് നോക്കാം. ഈ പൊസിഷനിൽ ബ്ലാക്ക് റൂക്ക് വെച്ച് ചെക്ക് കൊടുത്തപ്പോൾ വൈറ്റ് കിങ്ങിനെ എച്ച് ടുവിലേക്കാണ് മൂവ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ക്യൂവിന് വെച്ച് എഫ് ടുവിലെ പോണോട്ടുന്നതിന് പകരം എഫ് ഫോറിൽ ചെക്ക് കൊടുത്തിരുന്നെങ്കിൽ വൈറ്റിനെ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. ഇതോടെ വൈറ്റിന്റെ റൂക്കിന് ജി സെവനിലേക്ക് ഒരു കൺട്രോൾ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ക്യൂവിന് വെച്ച് എഫ് ടുവിലെ പോണോട്ടെടുത്തുകൊണ്ട് ഒരു ചെക്ക്മേറ്റ് ഫിഷിന് കൊടുത്താലും വൈറ്റിന് റൂക്കിന് എഫ് ത്രീയിലേക്ക് മൂവ് ചെയ്യാം. ഇത് നമ്മൾ ഗെയിമിൽ കണ്ട അതേ പൊസിഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ക്യൂവിന് ഉപയോഗിച്ച് എഫ് ടുവിലെ പോകാൻ വിട്ടാതെ ബ്ലാക്കിന് വേറെ നല്ല മൂവുകളൊന്നുമില്ല. അല്ലാതെ ക്യൂവിന് പോകാൻ കഴിയുന്ന എല്ലാ സ്കോറുകളിലേക്കും വൈറ്റിന്റെ പീസുകൾക്ക് കൺട്രോൾ ഉണ്ട്. ക്യൂവിനെപ്പോൾ എഫ് സിക്സിലേക്ക് മൂവ് ചെയ്താലും വൈറ്റിന് റൂക്കിനെ എഫ് ത്രീയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ ഇവിടെ ക്യൂവിനെ സി വണ്ണിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ചെക്ക്മേറ്റിന് ശ്രമിച്ചാലും അത് സക്സസ് ആവില്ല. ബ്ലാക്കിന്റെ ക്യൂവിൻ എഫ് ഫൈവിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വൈറ്റിന് അപ്പോൾ തന്നെ ക്യൂവിനെ ഉപയോഗിച്ച് എഫ് സെവനിലെ പോണിനെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ അപ്പോൾ ഈ രണ്ട് സ്കോറിലേക്ക് എവിടേക്ക് തന്നെ മാറിയാലും അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഈ പൊസിഷനിൽ ബ്ലാക്ക് ക്യൂവിനെ വെച്ച് എഫ് ടുവിലെ പോണിനെടുത്തപ്പോൾ വൈറ്റ് റൂക്കിനെ എഫ് ത്രീയിലേക്ക് കൊണ്ടുവന്ന് അറ്റാക്കുകയാണ് ചെയ്തത്. ഇതോടെ എഫ് സെവനിലെ പോണിനെതിരെ മൂന്ന് പീസുകൾ വെച്ച് അറ്റാക്ക് ആയിട്ടുണ്ട്. അതുപോലെ ക്യൂവിനെതിരെയും അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ക്യൂവിനെ ജി വണ്ണിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ ജി ത്രീയിലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് ജി സിക്സ് മൂവ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ക്യൂവിന് എഫ് സെവനിലേക്ക് കൊണ്ടുവരുന്ന കൺട്രോൾ ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിനിവിടെ പെട്ടെന്നൊരു ചെക്ക്മേറ്റിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് വൈറ്റ് ക്യൂവിനെ ഉപയോഗിച്ച് എച്ച് സിക്സിലെ പോണിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ക്യൂവിനെ ഉപയോഗിച്ച് എച്ച് സിക്സിലെ പോണിനെ വെട്ടിയെടുക്കുന്നതിന് പകരം റൂക്ക് ഉപയോഗിച്ച് എഫ് സെവനിലെ പോണിനെ വെട്ടിയെടുക്കൊണ്ട് ഒരു ചെക്ക്മേറ്റിന് ശ്രമിച്ചുകൊണ്ടായിരുന്നു തോന്നാം. എന്നാൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ക്യൂവിനെ ഉപയോഗിച്ച് എച്ച് സിക്സിലെ പോണിനെ വെട്ടിയെടുക്കുന്നതിന് പകരം ഈ ക്യൂവിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് റൂക്ക് ഉപയോഗിച്ച് എഫ് സെവനിലെ പോണിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഇവിടെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ വൈറ്റിൻ്റെ ഈ പ്ലാൻ വിജയിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ ബ്ലാക്കിന് വേറെ ഓപ്ഷനൊന്നുമില്ല, കിങ്ങിനെ എച്ച് എയ്റ്റിലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് വീണ്ടും റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കാം, ജി എയ്റ്റിലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് അടുത്ത റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോളുണ്ട്, അതുകൊണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല, ഇവിടെ ചെക്ക്മേറ്റ് ആണ്. എന്നാൽ ഈ പൊസിഷനിൽ വൈറ്റ് റൂക്ക് വെച്ച് എഫ് സെവനിലെ പോണിനെ എടുക്കുമ്പോൾ ബ്ലാക്കിന് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആദ്യം റൂക്കിനെ ഇ ത്രീയിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ വൈറ്റ് റൂക്ക് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ പോണ് വെച്ച് ക്യൂവിനെ ഒട്ടെടുക്കാം, അല്ലാതെ ക്യൂവിനെ വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ റൂക്ക് വെച്ച് ക്യൂവിനെ ഒട്ടാം. ഈ രണ്ട് സ്കോറുകളിലേക്കും ക്യൂവിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല.
ബൈറ്റിനിവിടെ മൂന്ന് ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ എഫ് ഫോറിലേക്ക് പോകാം, അല്ലെങ്കിൽ ജി ഫോറിലേക്ക് പോകാം, അതും അല്ലെങ്കിൽ എച്ച് ഫോറിലേക്ക് പോകാം. ഈ മൂന്ന് ഓപ്ഷനും നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ എഫ് ഫോറിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ക്വീൻ എഫ് ടുവിലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വൈറ്റിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ക്വീനെ വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ ജി ഫോറിലേക്ക് മൂവ് ചെയ്യാം. ഇതിൽ രണ്ടിൽ ഏത് തന്നെ ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആണ്. അതായത് ക്വീനെ വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ റൂക്ക് ഇ ഫോറിലേക്ക് മൂവ് ചെയ്ത് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആകും. ഈ ക്വീൻ പിന്നിങ്ങിലായത് കാരണം ക്വീനെ വെച്ച് വെട്ടാൻ കഴിയില്ല. റൂക്കിന് പോണിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കിങ് ഉപയോഗിച്ചും വെട്ടാൻ പറ്റില്ല. ജി ഫൈവിലെ സ്ക്വയർ പോണിൻ്റെ കൺട്രോളിലാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്കും പോകാൻ കഴിയില്ല. അതോടെ ചെക്ക്മേറ്റ് ആകും. ക്വീനെ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം കിങ്ങിനെ ജി ഫോറിലേക്കാണ് മൂവ് ചെയ്താലും ക്വീൻ ജി ത്രീയിലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. ഇപ്പോഴും വേറെ അങ്ങോട്ടേക്കും പോകാൻ കഴിയില്ല. എല്ലാ സ്ക്വയറിലേക്കും ബ്ലാക്കിന് കൺട്രോളുണ്ട്, അതോടെ ചെക്ക്മേറ്റ് ആകും. ഈ പൊസിഷനിൽ എഫ് ഫോറിലേക്ക് മൂവ് ചെയ്താലുള്ള വേരിയേഷൻ ആണ് ഇപ്പോൾ നോക്കിയത്. ഇനി ജി ഫോറിലേക്ക് മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. ജി ഫോറിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കിങ് ഉപയോഗിച്ച് ജി ടുവിലെ പോണ്ടുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ക്വീനെ വെച്ച് ആ പോണ്ടിട്ടുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇവിടെയും ഇപ്പോൾ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ എഫ് ഫോറിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എച്ച് ഫോറിലേക്ക് മൂവ് ചെയ്യാം. എച്ച് ഫോറിലേക്കാണ് മൂവ് ചെയ്താലും ക്വീൻ ജി ത്രീയിലോ അല്ലെങ്കിൽ എച്ച് ത്രീയിലോ ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇനി ഈ പൊസിഷനിലെ കിങ്ങിനുള്ള മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ എച്ച് ഫോർ ആണ്. എച്ച് ഫോറിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ ഇ വണ്ണിലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ ജി ഫോറിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ജി ഫോറിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്താലും റൂക്കിനോട്ട് ചെക്ക് വരും. ഇപ്പോൾ ഇവിടെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ജി ഫോറിലേക്ക് തന്നെ മാറേണ്ടി വരും. അത് ഒന്നുകിൽ ക്വീൻ ജി ത്രീയിലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോഴോ, അല്ലെങ്കിൽ റൂക്ക് ഇ ഫോറിലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോഴോ ചെക്ക്മേറ്റ് ആവും. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ബ്ലാക്ക് ഇവിടെ പോണ ഉപയോഗിച്ച് ക്വീനെ അറ്റാക്ക് ചെയ്തപ്പോൾ ആ ക്വീനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു ഭാഗ്യപരീക്ഷണത്തിന് ശ്രമിക്കാതെ പോൾഗാർ ക്വീനെ ഉപയോഗിച്ച് എച്ച് സിക്സിലെ പോണിനെ വെട്ടിയെടുത്തത്. ബ്ലാക്കും ഇവിടെ ഒരു വലിയ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ ഇ ടുവിലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്ത മുമ്പിൽ ക്യൂവിനെ വെച്ച് പോണിട്ടെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുകയാണ് ലക്ഷ്യം. ഇപ്പോൾ വേണമെങ്കിൽ പോൾഗാറിന് റൂക്ക് വെച്ച് എഫ് സെവനിലെ പോണിട്ടെടുത്തുകൊണ്ട് ഒരു ചെക്ക്മേറ്റിന് ശ്രമിക്കാമായിരുന്നു. എന്നാൽ ബ്ലാക്കിനും ഇവിടെ ക്യൂവിനെ വെച്ചോ റൂക്ക് വെച്ചോ പോണിട്ടെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാൻ കഴിയുകയും തുടർന്ന് ഗെയിമൊരു ഡ്രോ ആയി മാറുകയും ചെയ്യുമായിരുന്നു. എന്നാൽ പോൾഗാർ ഇവിടെ ഗെയിമിൽ തന്നെ ഏറ്റവും വലിയൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇവിടെ പോൾഗാർ കിങ്ങിനെ എച്ച് ഫോറിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ അടുത്ത മുമ്പിൽ ക്യൂവിനെ വെച്ച് ജി ടുവിലെ പോണിട്ടെടുക്കുമ്പോൾ ചെക്കാവും. ആ ചെക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാകും കിങ്ങിനെ അഡ്വാൻസ് ആയിട്ട് എച്ച് ഫോറിലേക്ക് മൂവ് ചെയ്തതെന്നാണ് ഹാൻസൺ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് അദ്ദേഹം മറ്റൊന്നും ചിന്തിക്കുന്നില്ല, ക്വീൻ ഉപയോഗിച്ച് ജ്യൂട്ടിലെ പോണ്ട് തന്നെ വെട്ടിയെടുക്കുന്നു. എന്നാൽ പോൾഗാറിന്റെ അടുത്ത മൂവിന് ശേഷമാണ് പുലി പതുങ്ങിയത് ഒളിക്കാനല്ലെന്ന് ഹാൻസ്മാന് മനസ്സിലാകുന്നത്. ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്ത ശേഷം പോൾഗാറിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും നല്ലോണം സമയമെടുത്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റിന്റെ അടുത്ത മൂവ് ഇതാണ്. അടുത്തതായിട്ട് വൈറ്റ് ക്വീനെ ജി സെവനിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. അതൊരു ക്വീൻ സാക്രിഫൈസ് ആണ്. ഇപ്പോൾ ബ്ലാക്കിന് അത് അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത നാല് മൂവിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ക്വീൻ ജി സെവനിലേക്ക് വന്ന് ചെക്ക് വന്നപ്പോൾ തന്നെ ഹാൻസ്മാൻ തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇപ്പോൾ ക്വീൻ ജി സെവനിലേക്ക് വരുന്നതിന് പകരം ക്വീൻ എച്ചിലേക്ക് വന്ന് ചെക്ക് കൊടുത്താലും സെയിം അവസ്ഥ തന്നെയാണ്. നേരത്തെ വൈറ്റിന്റെ ഈ മൂവ് കണ്ടുപിടിക്കാൻ കഴിയാത്തവർ ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്ത ശേഷം ബ്ലാക്ക് ഇവിടെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അടുത്ത നാല് മൂവിൽ ചെക്ക്മേറ്റ് ആകുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് ഇവിടെ കിങ് ഉപയോഗിച്ച് ക്വീൻ ഇട്ടുകയാണെങ്കിൽ വൈറ്റിന് റൂക്ക് ഉപയോഗിച്ച് എഫ് സെവനിലെ പോണിട്ടോട് ചെക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് മൂന്ന് ഓപ്ഷനാണുള്ളത്. ഇവിടെ ഇപ്പോൾ എച്ച് സിക്സിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആണ്. റൂക്ക് എച്ച് സെവനിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഈ സ്കോറിലേക്ക് കിങ് ഉപയോഗിച്ച് കൺട്രോളുണ്ട്. ഈ മൂവുകളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നേരത്തെ ചെക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ പോൾഗാർ കിങ്ങിനെ എച്ച് ഫോറിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്തത്. ഇവിടെ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ കിങ് എച്ച് സിക്സിലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം ജി എയ്റ്റിലേക്കോ എച്ച് എയ്റ്റിലേക്കോ മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. എച്ച് എയ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഒരു മൂവ് നേരത്തെ ചെക്ക്മേറ്റ് ആവും. അതായത് ഇപ്പോൾ എച്ച് എയ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആദ്യം റൂക്കിനെ എച്ച് സെവനിലേക്ക് ഒന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ജി എയ്റ്റിലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് അടുത്ത റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ അതോടെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ജി എയ്റ്റിലേക്കാണ് മാറിയാലും പ്രശ്നമില്ല. ആദ്യം ജി സെവനിൽ ചെക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും എച്ച് എയ്റ്റിലേക്ക് മാറേണ്ടി വരും. ആ സമയത്ത് നേരത്തെ കണ്ടതുപോലെ തന്നെ വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആവും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ വൈറ്റ് ക്വീനെ സാക്രിഫൈസ് ചെയ്തപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.